നമുക്ക് കെ ടു സിലബസിന്റെ മൂന്നാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് സർഫസസ് ആണ്. ഈ പ്ലേലിസ്റ്റിൽ ഞാൻ ഏകദേശം 30 ക്വസ്റ്റ്യൻസ്, അതായത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള 30 പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാം ഒരു ഇൻട്രഡക്ഷൻ ഇതിൽ പറയുന്നുണ്ട്. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സ്ക്വയർ പ്രിസം, പെൻഡഗണൽ പ്രിസം, ഹെക്സഗണൽ പ്രിസം, സിലിണ്ടർ ഇവ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കും. സ്ക്വയർ പിരമിഡ്, പെൻഡഗണൽ പിരമിഡ്, ഹെക്സഗണൽ പിരമിഡ്, കോണ് ഇവയൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതും പഠിച്ചിരിക്കും. ഓക്കെ, പിന്നെ ഈ പ്ലേലിസ്റ്റിൽ ഞാൻ സോൾവ് ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ ഒരു ഇൻട്രഡക്ഷനും ഇതിനകത്ത് പറയുന്നുണ്ട്. ആക്ച്വലി ഞാനിതിനെ ഒരു ലെക്ചർ വീഡിയോയും ഒരു ക്വസ്റ്റ്യൻ ബാങ്കിന്റെ വീഡിയോ ആയിട്ടാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്ക്വയർ പ്രിസം എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് പഠിക്കാം. ആക്ച്വലി ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒരു സോളിഡ് ഉണ്ടെങ്കിൽ ആ സോളിഡിനെ നമ്മൾ ഒരു പേപ്പർ ഉപയോഗിച്ച് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് പൊതിയാൻ ആവശ്യമായ പേപ്പറിന്റെ അളവ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ഒരു സ്ക്വയർ പ്രിസം എടുക്കുകയാണെങ്കിൽ ഈ സ്ക്വയർ പ്രിസത്തിന് 6 ഫേസസ് ഉണ്ട്. 2 എൻഡ് ഫേസ്, ഒന്ന് മുകളിൽ ഒന്ന് താഴെ, 2 സ്ക്വയർ ഫേസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ 4 സൈഡിലായിട്ട് 4 റെക്ടാംഗുലർ ഫേസും ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 ഫേസ് ആണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഈ ബോട്ടം ഫേസും ടോപ്പ് ഫേസും ഇത് രണ്ടും നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളൊരു ലാറ്റർ സർഫസുകൾ മാത്രമേ നമ്മൾ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ശരി, ഇനി ലാറ്റർ സർഫസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇതിന്റെ സൈസ് ബി എന്ന് പറയുന്നത് 40ഉം എച്ച് എന്ന് പറയുന്നത് 70ഉമാണെന്നിരിക്കട്ടെ. അപ്പൊ ഇത് 40, ഇത് 70 ആണ്. അപ്പോ ഇതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, ഈ ലാറ്റർ സൈഡ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ 40 × 2 = 3 = 40 × 4 = 160 mm പേപ്പറാണ് നമുക്ക് നീളം വേണ്ടത്. അതിന്റെ ഹൈറ്റ് എത്ര വേണം? 70 ഹൈറ്റും വേണം. അപ്പൊ ഞാനിതിനെ ഡെവലപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോ ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തത് എന്താണ്, ഇത് 40 ആണെങ്കിൽ 40 × 4 = 160 നീളവും 70 ഹൈറ്റുമുള്ള ഒരു റെക്ടാംഗിൾ വരച്ചു, കണ്ടോ. എന്നിട്ട് 40ൽ ഒരു വര വരച്ചു, 40ൽ ഒരു വര വരച്ചു, 40ൽ ഒരു വര വരച്ചു, മനസ്സിലായോ. അപ്പൊ ആക്ച്വലി ഇത് ഉപയോഗിച്ചും എനിക്ക് ഇതിന്റെ ലാറ്ററൽ സൈഡ് എനിക്ക് പൊതിയാൻ പറ്റും. ആക്ച്വലി ഇത് തന്നെയാണ് എന്തോന്ന് ഈ ഒരു സ്ക്വയർ പ്രിസത്തിന്റെ ലാറ്ററൽ സർഫസിന്റെ ഡെവലപ്മെന്റ്. ഇതിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇത് 4 × 40 = 160 ആണ്. നിങ്ങൾ ഈ ആരോ ഹെഡൊക്കെ നോക്കണം കേട്ടോ. പല കുട്ടികളും ഡ്രോയിങ്ങിൽ ഇപ്പോഴും ഈ ആരോ വരയ്ക്കാനൊന്നും പഠിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചത് അതുപോലെ തന്നെ വരച്ച് ശീലിക്കുക. ഇതിന്റെ പേര് എന്താണ്? ABCD. അപ്പൊ ABCDE. ഓക്കെ, ഇതിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ ട്രൂ ലെങ്ത് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുക. അതിന്റെ ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും ഓട്ടോമാറ്റിക്കലി സെയിം ആയിരിക്കും. അപ്പൊ ഈ എഡ്ജ് തന്നെയാണ് ഈ എഡ്ജ്. ഓക്കെ, അപ്പൊ ഇതാണ് സ്ക്വയർ പ്രിസത്തിന്റെ ഡെവലപ്മെന്റ്. അപ്പോ നമുക്കൊരു പെന്തഗണൽ പ്രിസം ആണെങ്കിൽ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. നോക്കിയാ, ഒരു പെന്തഗണൽ പ്രിസം ഉണ്ട്, അതിന്റെ ബേസ് 30, ഹൈറ്റ് 70 ആണെങ്കിൽ നമുക്കിവിടെ 1, 2, 3, 4, 5 എഡ്ജ് ഉണ്ട്, ബേസ് എഡ്ജ്. അപ്പോ നമുക്ക് 5 × 30 150 mm ആയിരിക്കും നമുക്ക് വേണ്ട ലെങ്ത്, അല്ലെ? 150 mm ആയിരിക്കും. അപ്പൊ ഞാനിവിടെ 150 mm എടുക്കും. 5 × 30 ആണ്, 4 × 2 അല്ല, 5 × 30 150 mm ലെങ്തും ഹൈറ്റ് 70 ഉള്ള റെക്ടാംഗിൾ വരച്ചു, അതിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിന്റെ പേരെന്ന് ഇങ്ങനെ കൊടുത്തു, ABCDE, ഇങ്ങനെ നമുക്ക് പേര് കൊടുത്തു. ഓക്കെ, ഇനി അത് ഒരു ഹെക്സഗണൽ പ്രിസം ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഹെക്സഗൺ ആണെങ്കിൽ നമ്മൾ ഹെക്സഗൺ വരയ്ക്കുമായിരിക്കും, ശരിയല്ലേ? ഒരു ഹെക്സഗൺ വരയ്ക്കും. വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് 6 × 30 = 180 ആയിരിക്കും, അല്ലെ? 180 ആയിരിക്കും. അപ്പൊ നമ്മൾ 180 ഉള്ള ഒരു റെക്ടാംഗിൾ ആയിരിക്കും വരയ്ക്കുക. ഇത് 150 സ്ഥാനത്ത് 180 കൊടുക്കും, 6 × 30 എന്ന് കൊടുക്കും. അപ്പൊ ഇത് കുറച്ചും കൂടി നീളം കൂടി വരും, ശരിയല്ലേ? അപ്പൊ ഇതിന്റെ ABCDEF വരുമായിരിക്കും, എന്നിട്ട് അവസാനം A വരും. ഇതാണ് ഹെക്സഗണൽ പ്രിസത്തിന്റെ ഡെവലപ്മെന്റ്. ഇത് വലിയ ടഫ് ഒന്നുമല്ല. ഓക്കെ, അപ്പോ ഈ പ്ലേലിസ്റ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ വിഭാഗത്തിൽ ഒരു സ്ക്വയർ പ്രിസത്തെ ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ കട്ട് ചെയ്ത സ്ക്വയർ പ്രിസത്തെ നമുക്ക് എങ്ങനെ വരയ്ക്കാം? അപ്പൊ ഈ കട്ട് സോളിഡുകൾ നമ്മൾ വരയ്ക്കുമ്പോൾ അതിന് സെക്ഷണൽ വ്യൂസും കൂടി നമുക്ക് വരയ്ക്കേണ്ടി വരും. അപ്പൊ അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു
സ്ക്വയർ പ്രിസത്തിൽ ഒരു ത്രൂ ഹോൾ ഉണ്ടെന്നിരിക്കട്ടെ. ത്രൂ ഹോൾ എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു സ്ക്വയർ പ്രിസത്തിൽ വേറൊരു ഒരു സർക്കുലർ ഹോൾ ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഒരു ഇൻക്ലൈൻഡ് അടിക്കുന്ന സർഫസിൽ ഒരു സർക്കിളായിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ഫ്രണ്ടിൽ കാണാൻ പറ്റുമെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അത് വേറൊരു ഷേപ്പിലായിരിക്കും കാണാൻ പറ്റുക, അത് ഒരു ഓവൽ ഷേപ്പിലായിരിക്കും കാണാൻ പറ്റുക. അതെങ്ങനെ വരയ്ക്കണമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ പ്ലേലിസ്റ്റിലുള്ള വീഡിയോ ഇൻഡിവിജ്വൽ വീഡിയോസ് അവൈലബിൾ ആണ്. ഒരു പെന്റഗണൽ പ്രിസത്തെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ഹെക്സഗണൽ പ്രിസത്തെ നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രിസത്തിന്റെ അതിപ്പോ ഏതായിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ, ഹെക്സഗൺ ആയിക്കോട്ടെ, ഏത് പ്രിസം ആയിക്കോട്ടെ, അതിന്റെ എൻഡ് ഫേസുകൾ കൂടി കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം അത് എങ്ങനെയാണെന്നുള്ളത് ഈ പ്ലേലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് പെന്റഗണൽ പ്രിസത്തിലും എല്ലാത്തിനും എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ഹെക്സഗണൽ പ്രിസത്തില് ഒരു ആൻഡ് ഷോർട്ടസ്റ്റ് പാത്തിലൂടെ മൂവ് ചെയ്യുകയാണ്. അപ്പോ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഡെവലപ്മെന്റിൽ എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യണം അത് അതിനുള്ള വീഡിയോ അവൈലബിൾ ആണ്. ഹെക്സഗണൽ പ്രിസത്തില് ഒരു സ്ക്വയർ ഹോൾ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാം, ഓക്കെ, അത് നമുക്ക് ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് ഇടാവുന്നതാണ്. നമുക്ക് സിലിണ്ടറിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സിലിണ്ടറിനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു റാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു റെക്ടാംഗിൾ ആണ്. ആ റെക്ടാംഗിളിന്റെ ലെങ്ത് എത്രയായിരിക്കും, റെക്ടാംഗിൾ ലെങ്ത് എന്ന് പറയുന്നത് 5 × d അല്ലെ. നമുക്കിപ്പോ ഞാനിപ്പോ ഡയമീറ്റർ 40 ഹൈറ്റ് 60 ഒരു സിലിണ്ടർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 5 × 40 എത്രയാണ്, 125.6 mm ആയിരിക്കും, അതാണ് ഇതിന്റെ ലെങ്ത്. പക്ഷെ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, കാരണം നമ്മുടെ എടുത്തിരിക്കുന്ന സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 mm ആണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് 125.6 എന്ന് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇനി നിങ്ങൾ ഇത് കാണിക്കേണ്ടത് 125.6 എന്ന് കാണിക്കുക, ഒരു 125-6 ഇടയ്ക്കുള്ള ഒരു പോയിന്റ് എടുത്തിട്ട് നിങ്ങൾ ഇത് മാർക്ക് ചെയ്യുക. നമ്മൾ പ്രിസം വരച്ച സമയത്താണ് നമുക്ക് വ്യക്തമായിട്ട് എഡ്ജുകൾ ഉണ്ടായിരുന്നു. ആ എഡ്ജുകളിൽ നമുക്ക് കട്ട് പോർഷൻ ഒക്കെ വരയ്ക്കാൻ നേരത്ത് നമുക്ക് അതിന്റെ മാർക്കിംഗ് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇത് 8 ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് നാലായിട്ടായി 45 degrees ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യും, 8 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഡിവിഷൻ ഫ്രണ്ട് വ്യൂവിൽ കാണിക്കും, അതേ ഡിവിഷൻസ് നമ്മൾ എവിടെയും കാണിക്കും, ഇതിലും കാണിക്കും, ഓക്കെ. അതായത് ഇത് 125.6 ÷ 8 എത്രയാണ് ആ വാല്യൂ എടുക്കുക, എന്നിട്ട് അത് ഡിവൈഡറിൽ കൊണ്ടുവന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാം. നമ്മളിപ്പോ ഇത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 15.7 എന്ന് വരും. അപ്പൊ ഈ 15.7 നമുക്ക് എടുക്കാൻ പറ്റില്ല എങ്കിലും നിങ്ങൾ ആ 15-6 ഇടയ്ക്ക് ഒരു പോയിന്റ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ ഡിവൈഡറിൽ ആ വാല്യൂ എടുത്തിവിടെ നോക്കുക. അപ്പൊ അത് ഈക്വൽ ഡിവിഷൻ ആയിട്ട് കിട്ടുവാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയിട്ട് അത് ഡിവൈഡറിൽ ഈക്വൽ ആയിട്ട് നോക്കുക, എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനെ 8 ആയിട്ടുള്ള ഡിവിഷൻ നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ അതൊക്കെ ഞാൻ പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ സെക്ഷനിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സിലിണ്ടറിനെ ഫുള്ളായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, സിലിണ്ടറിന്റെ ഏതെങ്കിലും ഒരു എക്സ്ട്രീം പോയിന്റ് കൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ സിലിണ്ടറിന്റെ ആക്സിസിന്റെ ടോപ്പ് പോയിന്റിൽ കൂടിയാണ് വരുന്നതെങ്കിൽ നമുക്ക് നമ്മൾ ഫുള്ളായിട്ടൊന്നും കട്ട് ആകത്തില്ല, നമ്മൾ സർഫസിന്റെ ഒരു പോർഷൻ മാത്രമേ കട്ട് ആകത്തുള്ളൂ. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു സ്പ്രിങ്ങിന്റെ ഷേപ്പ് നമ്മൾ കണ്ടിട്ടില്ലേ, ആ സ്പ്രിങ്ങിന്റെ ഷേപ്പിനെ പറയുന്ന പേരാണ് ഹെലിക്കൽ ഷേപ്പ്. ഹെലിക്കൽ ഷേപ്പ് എങ്ങനെ നമുക്ക് ഒരു സിലിണ്ട്രിക്കൽ ഹെലിക്സ് എങ്ങനെ നമുക്ക് വരയ്ക്കാം, അത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്, അതെങ്ങനെ വരയ്ക്കാം എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റിനെ വേറെ വിധത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് ഒരു സിലിണ്ടറിന്റെ സർഫസിൽ കൂടി ഒരു ആൻഡ് ഷോർട്ടസ്റ്റ് പാത്തിലൂടെ മൂവ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് അത് കിട്ടുക, രണ്ട് ഹെലിക്സിന്റെ ആൻസറും ഈ ഇതിന്റെ ആൻസറും ഓൾമോസ്റ്റ് സിമിലർ ആണ്, അത് എങ്ങനെയാണ് വരുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സിലിണ്ടറിന്റെ അതേ സ്ട്രക്ചറിലൂടെയാണ് നമ്മൾ പൈപ്പ് വരുന്നത്. പൈപ്പ് എന്ന് പറയുമ്പോഴേക്കും ഒരു ഹോളോ സിലിണ്ടർ വേണമെന്ന് കൺസിഡർ ചെയ്യാം. നമുക്ക് ആ പൈപ്പിനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് എൻഡിലും കട്ടിംഗ് ഉണ്ട്, അതെങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാമെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ സെയിം ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് സൈഡിൽ കട്ടിംഗ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നാണ് ഈ പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ പൈപ്പ് ജോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 90 degrees ബെൻഡ് വരുന്ന പൈപ്പിനെയാണ് നമ്മൾ മിറ്റർ ജോയിന്റ് എന്നറിയപ്പെടുന്നത്. മിറ്റർ ജോയിന്റ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് പോയി ഇൻഡിവിജ്വൽ വീഡിയോസ് കാണാവുന്നതാണ്.
സിലിണ്ടറിനകത്ത് ഒരു സ്ക്വയർ ഹോൾ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് അത് സിലിണ്ടറിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കൂടി ഒരു സ്ക്വയർ ഹോൾ കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് സ്ക്വയർ ഒന്നും ആയിരിക്കില്ല. അപ്പൊ അത് എങ്ങനെയാണ് കിട്ടുന്നത് അത് ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അതിൽ ഏതൊക്കെയാണ് തിക്ക് ലൈൻ ഏതൊക്കെയാണ് തിൻ ലൈൻ വരേണ്ടത് അതിനെ പറ്റിയുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സിലിണ്ടറിനകത്ത് ഒരു ട്രയാംഗിൾ ഹോൾ ആണ് വരുന്നതെങ്കിൽ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, അത് എങ്ങനെ നമുക്ക് വരയ്ക്കാം അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കൊരു സ്ക്വയർ പിരമിഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് നോക്കാം. നമുക്ക് നോക്കിയാൽ ഒരു സ്ക്വയർ പിരമിഡിന്റെ ബേസ് 40 ഹൈറ്റ് 60 ഉള്ള ഒരു സ്ക്വയർ പിരമിഡിന്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂ ആണിത്. നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പിരമിഡിന്റെ ലാറ്ററൽ സൈഡാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് സ്ക്വയർ പിരമിഡ് ആയതുകൊണ്ട് നമുക്ക് 1, 2, 3, 4 ഐസോസെലസ് ട്രയാംഗിൾ ആയിരിക്കും കിട്ടുന്നത്. 4 ഐസോസെലസ് ട്രയാംഗിൾ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഈ ഐസോസെലസ് ട്രയാംഗിളിന്റെ ഒരു എഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓഫ് കോഴ്സ് ഇത് 40 ആണെങ്കിൽ ഇതെന്തായിരിക്കും, 40 ആയിരിക്കും. ഈ ലെങ്ത് രണ്ട് ഈ രണ്ട് ലെങ്തും ഈക്വൽ ആണ്. നമ്മുടെ ഐസോസെലസ് ട്രയാംഗിളിന്റെ ലെങ്ത് ആവേണ്ടത് ഇത് രണ്ടും ആണ്. ഇത് നമ്മുടെ ലാറ്ററൽ എഡ്ജാണ്, നമ്മുടെ ലാറ്ററൽ എഡ്ജാണ്. ലാറ്ററൽ എഡ്ജിന്റെ ട്രൂ ലെങ്ത് വേണം ഇവിടെ വരേണ്ടത്. നോക്കിയ നമ്മുടെ ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ ഒ എ, ഒ ബി, ഒ സി, ഒ ഡി ഈ 4 എഡ്ജുകൾ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റും. ഈ 4 എഡ്ജും ട്രൂ ലെങ്ത് ആണോ? അപ്പൊ ഇത് ട്രൂ ലെങ്ത് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആണ്. നമുക്ക് നേരെ ടോപ്പ് വ്യൂ നോക്കിയാൽ മതി. ടോപ്പ് വ്യൂവിൽ ഏതെങ്കിലും എഡ്ജിന്റെ ടോപ്പ് വ്യൂ പാരലൽ ടു എക്സ് വേ ലൈൻ ആണോ നോക്കുക. നോക്കിയാൽ ഒ എ, ഒ ബി, ഒ സി, ഒ ഡി ഇത് 4 ടോപ്പ് വ്യൂ എന്നുള്ളത് പാരലൽ ടു എക്സ് വേ ലൈൻ അല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂവും എന്തല്ല, ട്രൂ ലെങ്ത് അല്ല. അപ്പൊ നമുക്ക് ട്രൂ ലെങ്ത് വെച്ച് വേണം നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ ട്രൂ ലെങ്ത് ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ ട്രൂ ലെങ്ത് ഉണ്ടാക്കാൻ പറ്റും? നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഒ ബി എ എടുത്ത് റൊട്ടേറ്റ് ചെയ്ത് എക്സ് വേ ലൈന് പാരലാക്കി കണ്ടോ, എന്നിട്ട് ഞാൻ അതിന് കറസ്പോണ്ടിങ് ആയി പേര് കൊടുക്കാം ബി 1 എന്ന് കൊടുക്കാം. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ ഞാൻ കണ്ടുപിടിച്ചു. സോ ദിസ് ഈസ് ബി 1'. അപ്പൊ ഈ ഒ ബി 1' ആണ് നമുക്ക് കിട്ടേണ്ട ഈ ലെങ്ത്. ഒ ബി 1' കണ്ടോ, ഈ ലെങ്ത് എന്ന് പറയുന്നത് ഒ ബി 1' ആണ്. അപ്പൊ ഇത് വേണം നമുക്ക് റെഫറൻസ് ആയിട്ട് വരേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പോയിന്റ് റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുക, എന്നിട്ട് ഈ അപ്പെക്സ് ഒ എ എടുക്കുക. നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഒ ഇവിടെ മാർക്ക് ചെയ്യുക. സോ ദിസ് ഈസ് അവർ പോയിന്റ് ഒ. എന്നിട്ട് ഈ പോയിന്റ് റെഫറൻസ് ആക്കി വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഈ ആർക്കിന്റെ റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർക്കിന്റെ റേഡിയസ് എന്തായിരിക്കും? ഒ ബി 1' ആയിരിക്കും, അതായത് ട്രൂ ലെങ്ത് ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ എന്താ ചെയ്യുന്നത്, ഏത് പോയിന്റ് റെഫറൻസ് ആക്കി വെച്ചിട്ട് നമ്മുടെ ട്രൂ ലെങ്ത്, അതായത് ഒ ബി 1' ട്രൂ ലെങ്ത് വരുന്ന വിധത്തിൽ ഒരു ആർക്ക് വരച്ചു. ആർക്ക് ആർക്കിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണ്. എന്നിട്ട് അടുത്ത് എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് ഇതിന്റെ ലെങ്ത് അറിയാം, എ ബിയുടെ ലെങ്ത് അറിയാം 40. അപ്പൊ 40 എടുത്ത് ഇവിടെ ഇതാണ് നമ്മുടെ പോയിന്റ് എ. എയിൽ നിന്ന് 40 എടുത്ത് ഒരു ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ബി കിട്ടി. ബിയിൽ നിന്ന് 40 എടുത്തു കഴിഞ്ഞാൽ സി കിട്ടി. സിയിൽ നിന്ന് 40 എടുത്തു കഴിഞ്ഞാൽ ഡി കിട്ടി. ഡിയിൽ നിന്ന് 40 എടുത്തു കഴിഞ്ഞാൽ പിന്നെയും എ കിട്ടി ഉണ്ടാവും. അപ്പൊ ഈ 1, 2, 3, 4 എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എല്ലാം ജോയിൻ ചെയ്യുക. എന്താണ്, ഒ ബി ജോയിൻ ചെയ്യുക, ഓക്കെ, ഒ സി ജോയിൻ ചെയ്യുക, ഒ സി ജോയിൻ ചെയ്യുക, ഒ ഡി ജോയിൻ ചെയ്യുക. എന്നിട്ട് ആവശ്യമില്ലാത്തെല്ലാം മാച്ചുകളെ. അപ്പൊ ഇപ്പൊ ഡെവലപ്മെന്റ് ആയോ? ആയില്ല. നമുക്ക് പിന്നെ ഇത് സെക്ടർ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. നമുക്ക് ഇതിനെല്ലാം എന്ത് ചെയ്യണം, ഒരു എ ബി എ സ്ട്രൈറ്റ് ലൈൻ കൊണ്ട് ജോയിൻ ചെയ്യുക. എ ബി ജോയിൻ ചെയ്യണം. അപ്പൊ ഈ ആർക്ക് നമ്മൾ കളയണം. ബി സി ജോയിൻ ചെയ്യണം, സി ഡി ജോയിൻ ചെയ്യണം, എ ഡി ജോയിൻ ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ആർക്കൊക്കെ നമുക്ക് കളയുകയും ചെയ്യാം. അപ്പോ വളരെ സിമ്പിളാണ്, വലിയ പാടൊന്നുമല്ല. അപ്പോ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കാണുന്ന ലെങ്ത് എടുത്ത് വരയ്ക്കരുത്. മനസ്സിലായല്ലോ? നമ്മൾ വരയ്ക്കേണ്ടത് എപ്പോഴും എന്താണ്, നമ്മളുടെ ട്രൂ ലെങ്ത് എടുത്ത് വേണം നമുക്ക് വരയ്ക്കേണ്ടത്. സ്ക്വയർ പ്രസർ ഇങ്ങനെയാണ് ഇരുന്നതെങ്കിലോ, ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടാണ് സ്ക്വയർ പ്രസർ ഇരിക്കുന്നതെങ്കിലോ, അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ എങ്ങനെയായിരിക്കും? ഇത് ഈക്വലി ഇൻക്ലൈൻഡ് ആയി നിന്നിരുന്നെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്, നോക്കിയാൽ ഇപ്പൊ നോക്കിയ ഒ ബി എന്ന് പറയുന്ന ഈ എഡ്ജ് എന്താണ്, പാരലൽ ടു എക്സ് വേ ലൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒ ബി ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒ ബി ഡാഷ് എന്ന് പറയുന്നത് ഒ ഡാഷ് ബി 1' ബി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, ട്രൂ ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് ഇതുപോലെ ഡെവലപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യം ഇല്ല. നമുക്ക് ഒരു പെന്റഗണൽ പിരമിഡും ഹെക്സഗണൽ പിരമിഡും എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിൾ തന്നെയാണ്. നമ്മൾ സ്ക്വയർ പിരമിഡ് വരച്ചതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കാം. ബേസ് 30 ഹൈറ്റ് 60 ഉള്ള ഒരു പെന്റഗണൽ പിരമിഡ് ഇവിടെ ഉണ്ട്.
അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കുകയാണെങ്കിൽ ഒ സി എന്ന് പറയുന്നത് ഈ ഓറിയന്റേഷൻ ഒ സി പാരൽ ടു എക്സ് വൈ ലൈൻ ആണ്. അപ്പൊ ഈ ഒ ഡാഷ് സി ഡാഷ് എന്ന് ട്രൂ ലെങ്ത് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഒ സെന്റർ ആക്കി വെച്ചിട്ട് ഒ ഡാഷ് സി ഡാഷ് റേഡിയസ് ആക്കിയിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മള് ഏതെങ്കിലും ഒരു പോയിന്റ് റെഫറൻസ് ആയിട്ട് ഒ എ എന്ന് പേര് കൊടുത്തു. അപ്പൊ എത്ര ഇത് കാണും? 1, 2, 3, 4, 5. അപ്പോ ബി സി ഡി ഇ എ കണ്ടോ? അതായത് എങ്ങനെ എടുത്തത്? 30 റേഡിയസ്. അപ്പൊ ഇതൊക്കെ ഡിവൈഡറിൽ എടുക്കാൻ ശ്രമിക്കുവാണെങ്കിൽ നമുക്ക് ഈ വരകളൊക്കെ ഒഴിവാക്കാം. പേര് കൊടുക്കാം എ ബി സി ഡി ഇ എ കണ്ടോ? എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെന്റഗണിന്റെ ഡെവലപ്മെന്റ് കിട്ടി. എന്നിട്ട് ഇവിടെ ഇത് വരയ്ക്കാൻ മറന്നുപോലെ സ്ട്രൈറ്റ് ലൈൻ ആ ആർക്കെല്ലാം കട്ട് ചെയ്ത് കളയണം. അപ്പൊ എങ്ങനെ എന്തായിരിക്കും വ്യത്യാസം ഉള്ളത് ഹെക്സഗണിന്റേത്? ഓഡി എന്ന് പറയുന്നത് പാരൽ ടു എക്സ് വൈ ലൈൻ ആണ്. അപ്പൊ ഒ ഡാഷ് ഡി ഡാഷ് ട്രൂ ലെങ്ത് ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഓ എടുത്തിട്ട് ആ ഒ ഡാഷ് ഡി ഡാഷ് ലെങ്ത്, ഈ ലെങ്ത് ഇതിനടുത്ത ലെങ്ത് അല്ല കേട്ടോ, ഒ ഡാഷ് ഡി ഡാഷ് ലെങ്ത് മെഷർ ചെയ്യുക. അത് വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. വരച്ചിട്ട് 1, 2, 3, 4, 5 6 ഉണ്ട്. അപ്പൊ എ ബി സി ഡി കണ്ടോ? ഇവിടെ ഇ എഫ് ഈ ആർക്കിനെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക? ഇ എടുക്കുക. അപ്പോഴാണ് നമുക്ക് ഇവിടെ 1, 2, 3, 4, 5 6 ആകുന്നത്, അവസാനത്തത് എ. സോ ദിസ് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹെക്സഗണൽ പിരമിഡ്. ഈ സെക്ഷനിൽ ഞാൻ കുറച്ചധികം പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്. അതിൽ പല ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സ്ക്വയർ പിരമിഡിനെ നമുക്ക് ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ആംഗിൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെക്ഷനൽ ടോപ്പി വരച്ചിട്ട് അതിന്റെ ഡെവലപ്മെന്റ് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ ബേസും കൂടി കട്ട് ചെയ്യാണ്. ഒരു സ്ക്വയർ പിരമിഡ് തന്നെയാണ്, അതിന്റെ ബേസും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഈ വരയ്ക്കാം, ആ മെത്തേഡ് എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ മെത്തേഡുകൾ എല്ലാ പിരമിഡിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പൊ സ്ക്വയർ പിരമിഡിനെ പഠിപ്പിക്കുന്നത് പെന്റഗണിലെ ഹെക്സഗണ് നോക്കാം, ആ മെത്തേഡ് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയിട്ടില്ല. ഈ പ്രോബ്ലത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് കട്ടിംഗ് പ്ലെയിൻ ഉണ്ട്. രണ്ട് കട്ടിംഗ് പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിനിടയ്ക്കുള്ള റീജിയൻ ആണ് നമുക്ക് വേണ്ടത്. അത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാരലൽ കട്ടിംഗ് പ്ലെയിൻ, അതായത് എച്ച് പിക്ക് പാരലൽ ആയിട്ടുള്ള കട്ടിംഗ് പ്ലെയിന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യണം, അതും ഈ പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. പിന്നെ അടുത്തുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഒരു ആൻഡ് ബേസിൽ ഒരു പോയിന്റിൽ നിന്ന്, അതായത് കോർണർ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, ബേസ് കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് അതേ പോയിന്റിലേക്ക് തന്നെ ഒരു പ്രാവശ്യം കറങ്ങിയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഷോർട്ടസ്റ്റ് പാത്തിലൂടെയാണ് ആൻഡ് മൂവ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഷോർട്ടസ്റ്റ് പാത്ത് എങ്ങനെ നമുക്ക് വരയ്ക്കണം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കോർണർ ടു കോർണർ ആകാതെ ഏതെങ്കിലും ഇന്റർമീഡിയറ്റ് ഉള്ള പോയിന്റ്സിൽ നിന്ന് ഒരു ഷോർട്ടസ്റ്റ് പാത്ത് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് ടാക്കിൾ ചെയ്യണം. ഇവിടെ ഒരു ബൾബ് സ്വിച്ച് പ്രോബ്ലമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പിരമിഡിന്റെ സെക്ഷനിൽ കവർ ചെയ്യുന്നത്. നമുക്ക് ഒരു കോൺ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഡയ 50 ഡയ 50 ഹൈറ്റ് 60 ഉള്ള ഒരു കോൺ ഉണ്ട്. കോണിന്റെ ടോപ്പിയും ഫ്രണ്ട് വ്യൂ ആണ്. ഈ കോണിന്റെ ലാറ്ററൽ സൈഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു സെക്ടറാണ്. ആ സെക്ടറിന്റെ റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കും. സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കും, അതായത് ജനറേറ്ററിന്റെ ലെങ്ത് ആയിരിക്കും നമ്മൾ വരയ്ക്കുന്ന സെക്ടറിന്റെ റേഡിയസ്. അപ്പൊ നമുക്ക് പല കുട്ടികളും ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ എച്ച് എന്ന് പറഞ്ഞ സാധനം നമ്മൾ പല കാൽക്കുലേഷനും ഇത് വരയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും. രണ്ട് മിസ്റ്റേക്ക് ആണ് ഇവിടെ വരുന്നത്. അതിൽ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ആർക്ക് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ ലെങ്ത് നമ്മൾ 60 എടുത്ത് വരയ്ക്കും. അത് തെറ്റാണ്, 60 അല്ല. അതായത് ഈ കേസിലാണെങ്കിൽ ഞാൻ ഇത് 60 ആയിട്ട് എടുക്കുക. ഈ റേഡിയസ് എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ ഞാൻ ഇത് മെഷർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇത് 65 ആയിട്ട് വരും. ആ 65 ഉപയോഗിച്ചിട്ട് വേണം ഞാൻ ഇവിടെ വരയ്ക്കേണ്ടത്, അല്ലാതെ 60 ആയിട്ടല്ല വരയ്ക്കേണ്ടത്. ഓക്കെ, 65 mm ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് ഈ കേസിൽ. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? നമുക്ക് അടുത്ത അബദ്ധം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അടുത്ത എന്താണ് നമുക്ക് വേണ്ടത്? ഈ സെക്ടറിന്റെ ആംഗിൾ എത്ര? തീറ്റ. ആ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് R/L × 360. അടുത്തേക്ക് ഈ എല്ലിന്റെ സ്ഥാനത്ത് നമ്മൾ എല്ല് കാൽക്കുലേറ്റ് ചെയ്തില്ല. ആദ്യമേ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ തീറ്റ ഉടനെ ചടുപിടി നിന്ന് കണ്ടുപിടിച്ച് ചോദിക്കും. R/L (25/60) എന്ന് ചെയ്യും. എന്നിട്ട് ഉടനെ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇത് ആണ് അടുത്ത രണ്ടാമത്തെ അബദ്ധം. ഇനി വേറൊരു അബദ്ധം ഇവിടെ ഉള്ളതെന്ന് വെച്ചാല്, നമ്മൾ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. മീൻസ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന വാല്യൂ 6 ആണ്. പല കുട്ടികളും ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 6 സ്ഥാനത്ത് ഡയമീറ്റർ 50 എങ്ങ് എടുക്കും. 50 ഡിവൈഡഡ് ബൈ
ചിലപ്പോൾ എല്ലിന് എല്ലിന്റെ കാര്യം തന്നെ എടുത്തിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആറാണ് എടുക്കേണ്ടത്, 25 ആണ് എടുക്കേണ്ടത്, 50/2 എന്ന വാല്യൂ ആണ് ഇവിടെ എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 138 എന്ന് കിട്ടും. ആ 138 ഡിഗ്രിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെക്ടർ വരച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഈ കോണിന്റെ ലാറ്ററൽ സൈഡിന്റെ ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി ഇതിൽ പല കട്ട് പൊസിഷൻ, ഇപ്പൊ ഇതുപോലെയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കണം, അപ്പൊ അതിനുവേണ്ടി നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും, ഇതിനെ 8 ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ഡിവിഷൻസ് നമ്മൾ മുകളിൽ കൊടുക്കും, അതൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്തൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവിടെ 8 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവിഷനെ 8 തന്നെ ഡിവൈഡ് ചെയ്യണം. അതെങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഫോർ എക്സാമ്പിൾ 338 ഡിഗ്രി ആണെങ്കിൽ ഈ 338 ഡിവൈഡ് ബൈ 8 എന്ന് പറയുന്നത് 17.25 ആണ്. അപ്പൊ ഈ 17.25 എടുക്കുക, നമ്മൾ ഇങ്ങനെ 17.25 അടുത്ത പ്രൊട്രാക്ടർ 17.25 എടുക്കുക എന്ന് അത്ര പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ അപ്രോക്സിമേറ്റ്ലി 17 കഴിഞ്ഞിട്ട് 17.2 അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി 17 കഴിഞ്ഞിട്ട് വാല്യൂ എടുക്കുക, അത് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ഈ ലെങ്ത് കിട്ടിയല്ലോ, ഇത്രയും ആർക്ക് ലെങ്ത് കിട്ടിയല്ലോ, ഈ ആർക്ക് ലെങ്ത് ഡിവൈഡർ എടുക്കുക, കോമ്പസിൽ എടുക്കാൻ നിൽക്കുക എടുക്കുക, അത് ഡിവൈഡറിൽ എടുക്കുക. നിങ്ങൾ ആ ഡിവൈഡറൊക്കെ ഉപയോഗിക്കാനൊക്കെ പഠിക്കട്ടോ. അപ്പൊ ഡിവൈഡിൽ എടുത്തിട്ട് നമ്മൾ 8 ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, ചിലപ്പോ ഇവിടെ വന്നിരിക്കും, മനസ്സിലായില്ലേ. അപ്പൊ നമ്മൾ എടുത്ത വാല്യൂ എന്താണ്, കൂടിപ്പോയി. അപ്പൊ ഒരു വളരെ കുറച്ചായിട്ട് ഇത് 8 ഡിവിഷൻ കൂടി ചേർത്തിട്ടാണ് ഇത്രയും ഡിഫറൻസ് വന്നത്. അപ്പൊ ഒരു ചെറിയൊരു ഡിഫറൻസ് കുറയ്ക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, മനസ്സിലാകുന്നുണ്ടോ. അപ്പൊ നമ്മൾ ചെറിയ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലപ്പോൾ ഇത് അകത്ത് വരാം, അങ്ങനെ നമ്മൾ കുറച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടിയിട്ട് വരയ്ക്കാൻ നിൽക്കണം. അങ്ങനെ വേണം ഡിവൈഡ് ചെയ്യാൻ നിൽക്കേണ്ടത്. അല്ലാതെ ആംഗിൾ എടുത്ത് ഡിവൈഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി വാല്യൂ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിപ്പോകും. ഒരു കോൺ സാധാരണ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ജനറേറ്ററും കട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ആ പ്രോബ്ലമാണ് അടുത്ത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കോണിന്റെ ബേസിൽ കൂടി തന്നെ കട്ടിംഗ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യുക എന്നതാണ് ഈ പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രണ്ട് കട്ടിംഗ് പ്ലെയിൻ വന്നു, അത് ഒരു കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് പാരലൽ ടു HP ആണ്, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ആൻഡ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചു വന്നു ഒരു വർഷം കറങ്ങിയിട്ട്, അപ്പോൾ അതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണം. നമ്മൾ ഇത് ആക്ച്വലി നമ്മൾ ഇതിന്റെ ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് പാത്ത് എന്നുള്ള എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യുന്നത്. നമ്മൾ ഈ ആൻഡിന്റെ പാത്ത് അല്ലാതെ ഡിഫറെന്റ് പോയിന്റ്സ് മീൻസ് നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അല്ലാതെയുള്ള പോയിന്റ്സ് എങ്ങനെയാണ് ഷോർട്ടസ്റ്റ് പാത്ത് മാർക്ക് ചെയ്യാം, അത് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യനിൽ. നമുക്ക് ഇത് അഗൈൻ ഒരു ആൻഡിന്റെ പ്രോബ്ലം തന്നെയാണ്, ഷോർട്ടസ്റ്റ് പാത്തിന്റെ പ്രോബ്ലമാണ്, അതും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് എക്സ്ട്രീം ആയിട്ടുള്ള രണ്ട് പോയിന്റുകൾ, നമ്മൾക്ക് ലെഫ്റ്റ് എക്സ്ട്രീമും റൈറ്റ് എക്സ്ട്രീമിലും ബേസിലുള്ള മീൻസ് ബേസ് ആണെന്ന് പറയില്ല, കാരണം എക്സ്ട്രീം പോയിന്റ്സ് എപ്പോഴും ബേസിലായിരിക്കുമല്ലോ. അപ്പൊ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ നമുക്ക് കാണിക്കാം. വേറൊന്ന്, നമ്മൾ ഹൈറ്റോ ഡയമീറ്ററോ ഒന്നും തരാത്ത കോണാണ്, കാരണം ഇവിടെ നമുക്ക് തരുന്ന ആകെ തരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ സെക്ടറിന്റെ ഡയമെൻഷൻസ് മാത്രമേ തരത്തുള്ളൂ. അതെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാന്നാണ് ഈ പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് ഒരു സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതെങ്ങനെ നമുക്ക് ഫ്രണ്ട് വ്യൂലും ടോപ്പ് വ്യൂലും കാണിക്കാമെന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കോണിൽ നമ്മൾ ഒരു സ്ക്വയർ ത്രൂ ഹോൾ വന്നാൽ എങ്ങനെ നമുക്കത് കാണിക്കാം, കാരണം ഡെവലപ്മെന്റിൽ അത് സ്ക്വയർ ആയിട്ടൊന്നുമല്ല കാണുന്നത്, അതെങ്ങനെ കാണിക്കാം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. പിന്നെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു സെമി സർക്കുലർ ഹോൾ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. ആക്ച്വലി ഇത് ഇത്രയും സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് സെമി സർക്കുലർ അല്ല സർക്കുലർ ഹോൾ വന്നാൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ മൊഡ്യൂളിൽ മീൻസ് ഈ ടോപ്പിക്കിൽ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക.